നമസ്കാരം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് അതിനെ കുറിച്ചിട്ട് പലപ്പോഴും ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി മിസ് ഉണ്ട് ഒത്തിരി മിസ്റ്റേക്സുകളുണ്ട് അതിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു അടുത്ത വ്യൂ അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് അതിനുള്ള കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കണം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ളൊരു കാര്യമാണ് ഞാൻ ഹെൽത്തി ഹെൽത്ത് ഇപ്പോൾ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല എനിക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ആളുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ഫാമിലി ഇൻഷുറൻസിൽ പെട്ടിട്ടുണ്ട് പലപ്പോഴും ഒരു ഇരുപത്തിനാല് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയുടെ ഭാഗം നമ്മളാവില്ല അപ്പോൾ യങ്ങ് ആയിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അത്രയും നല്ലത് ഹെൽത്തി ആയിരിക്കുമ്പോഴും യങ്ങ് ആയിരിക്കുമ്പോഴും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം കുറവായിരിക്കും നമുക്ക് ഒരു ഇൻഷുറൻസ് ഹിസ്റ്ററി നമുക്കവിടെ രേഖപ്പെടുത്താനും സാധിക്കുന്നുള്ളതിൻ്റെ പേരിൽ തന്നെ എത്രയും യങ് ആയിരിക്കുമ്പോൾ ജോലി കിട്ടി നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആകുമ്പോൾ എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കണേ നല്ലത് ഇനി നമ്മൾ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് കാര്യം കാരണം നമുക്കറിയില്ല അടുത്ത ദിവസം നമ്മുടെ ഹെൽത്ത് നിന്നായിരിക്കും നമുക്ക് ഹോസ്പിറ്റലൈസേഷനോ മറ്റും വേണ്ട വരുമോ എന്നുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും യങ് ആയിരിക്കുമ്പോൾ ആ ജോലിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ എംപ്ലോയർ നമ്മുടെ ഇൻഷുറൻസ് കവേർഡായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഒട്ടുമിക്ക എമർജൻസി കമ്പനികളും അല്ലെങ്കിൽ ഒട്ടുമിക്ക നമ്മുടെ നാട്ടിലെ കമ്പനികളും ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് മിക്കവർ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ മാക്സിമം അഞ്ച് ലക്ഷം രൂപ കവറേജ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം കോ കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം വെച്ചാൽ അത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറേ നാൾ കഴിച്ചിട്ട് ജോലി മാറുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഇൻഷുറൻസ് കവറേജ് നഷ്ടപ്പെടാൻ ചാൻസുണ്ട് അപ്പോൾ നമ്മൾ ഏജ് ആയിരിക്കുന്ന സമയത്ത് പുറത്ത് പോയിട്ട് ഇൻഷുറൻസ് കവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് പ്രീമിയം കൂടുതലായിരിക്കും അതിനേക്കാളും നല്ലത് ഇപ്പോഴേ നമ്മൾ പുറത്ത് നമ്മുടെ അടുത്തുള്ള കമ്പനി പോളിസിക്ക് പുറത്ത് ഒരു ഇൻഷുറൻസ് എടുത്ത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ട്രാക്കിംഗ് ഉണ്ടാവണത് എന്തുകൊണ്ടും നല്ലതാണ് ഇനി പലപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഞാൻ എൻ ആർ ഐ ആണ് ചിലപ്പോൾ ഞാൻ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസ് എടുത്ത് വെറുതെ പൈസ ഒക്കെ വളരണം എൻ ആർ ഐ പുറത്ത് എനിക്ക് എബ്രോഡ് ഇൻഷുറൻസ് ഉണ്ട് ആ ഇൻഷുറൻസ് പറയുന്നുള്ളത് ഇൻഷുറൻസ് എടുക്കുന്നത് ശരിക്കും എസ്പെഷ്യലി മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ട് അസുഖമൊക്കെ വന്നു വെച്ചാൽ ചിലപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പുറത്ത് നിൽക്കുന്നേക്കാളും കൂടുതൽ നാട്ടിൽ വന്ന് ചികിത്സ എടുക്കാനായിട്ട് നമുക്ക് പലരും തയ്യാറാവും ആ സമയത്ത് നമുക്ക് നാട്ടിലാണ് ഇൻഷുറൻസ് ഉള്ളത് എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ അവിടെ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റൽ വളരെ എക്സ്പെൻസീവായിരിക്കും ഇനി അവിടെ ബുക്ക് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തേർഡ് വെടുമുള്ള കിട്ടത്തുള്ളൂ അപ്പോൾ പല ആൾക്കാർക്കും അസുഖങ്ങളൊക്കെ ആർക്കും നാട്ടിൽ വന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പലരും നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് നമുക്ക് ഒരിക്കലും ഇവിടുത്തെ ഒരു മെഡിക്കൽ റിക്വയർമെൻറ്റിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇൻഷുറൻസ് കവറേജ് എപ്പോഴും നമ്മൾ സ്വന്തമാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല എസ്പെഷ്യലി ഇൻഷുറൻസ് നമ്മൾ റിസ്ക് കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നാട്ടിൽ വന്ന് ചികിത്സിക്കണോ എന്നുള്ള റിസ്ക് പോലും നമ്മളെ സംബന്ധിച്ച് റിസ്ക് കവർ കവേർഡാവേണ്ട റിസ്ക്കാണ് അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ എൻ ആർ എ ആണെങ്കിലും നാട്ടിൽ ഒരു റൂട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും ഒരു ഇൻഷുറൻസ് കവറേജ് ഇവിടെ വെക്കുന്നത് നല്ലതാണ് ഇനി പലപ്പോഴും ഉള്ളൊരു കാര്യം ചെയ്യുന്ന ഓൺലൈനായിട്ട് ഞാൻ ഇൻഷുറൻസ് വാങ്ങിയ പോലെ വളരെ ഈസിയാണ് എനിക്ക് ഒത്തിരി കോസ്റ്റ് ലാഭിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ഇൻഷുറൻസ് വാങ്ങാവുന്നതായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതേമാതിരി ഇപ്പോൾ അവിടുത്തെ കോൾ സെൻറ്ററിലൊക്കെ സംസാരിച്ച് അവരുടെ സപ്പോർട്ട് എടുത്തിട്ട് വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ വെരി ഗുഡ് അല്ലെങ്കിൽ ഇത്ര വലിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോഅപ്പ് ചെയ്യാനൊക്കെ ഉള്ള കഴിവില്ലാത്ത ആളുകളാണ് അതിലൊത്തിരി താല്പര്യക്കുറവുള്ള ആൾക്കാരുടെ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുത്തിട്ട് ഇൻഷുറൻസ് വാങ്ങണം എനിക്കും എന്തുകൊണ്ടും നല്ലത് അതുപോലെ തന്നെ പലപ്പോഴും ഉള്ള കാര്യമാണ് അണ്സസസറി ചിലവല്ലേ വെറുതെ എന്തിനാണ് ഞാൻ ആ ചിലവ് ഇപ്പോൾ വായിക്കുന്നത് ഞാനിപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്തോടെ എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ വെച്ചിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസൊക്കെ മാനേജ് ചെയ്യാമോ എന്നുള്ളൊരു കോൺഫിഡൻസ് പലവർക്കുണ്ടാവും അതും അത്ര നല്ലൊരു കാര്യമല്ല നമ്മൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് തകോഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് എപ്പോഴാണ് അസുഖം വരുന്നതൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ചിലപ്പോൾ നമ്മൾ കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവും ഒരു എമർജൻസി ഫണ്ടൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്കൊരു അസുഖമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെയും എമർജൻസി ഫണ്ടിനെയൊക്കെ എഫക്റ്റ് ചെയ്യാതെ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ അവരുടെ ആവുമ്പോൾ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അത് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു റിസ്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞൊരു റിസ്ക് നമ്മൾ എടുക്കാനായിട്ട് തയ്യാറാവരുത് അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ നെസസിറ്റി ആയിട്ട് നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ട് വേണ്ടതാണ് നമ്മൾ കാർ വാങ്ങിക്കഴിഞ്ഞാൽ കാർ ഇൻഷുറൻസ് എടുക്കും എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കവർ ചെയ്യാനായിട്ട് കാറിനേക്കാളും വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ബോഡിയാണ് അപ്പോൾ അത് കവർ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആണ് ഇതൊരു ഇൻഷുറൻസ് ഈസ് എൻ എക്സ്പെൻസ് ഓൾവേസ് ട്രീറ്റ് ഈസ് എൻ എക്സ്പെൻസ് ആ എക്സ്പെൻസ് വലിയൊരു എക്സ്പെൻസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് കണ്ടിട്ട് എല്ലാവരും ഇൻഷുറൻസിലേക്ക് മനസ്സിലാക്കി പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോൾ നമ്മുടെ അസരിച്ചിനെ ബാധിക്കാതെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദം തന്നെയായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീമിനെ വിളിക്കാം അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം താങ്ക് യു സോ മച്ച്